ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ബെൻസി. നമ്മുടെ ചാനൽ നെയിം ഹെൽപ് മീ ലോഡ്. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. കറിവേപ്പിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ കേരളക്കാർക്ക് കറികളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ കറിവേപ്പില. നമ്മളാണ് ഏറ്റവും കൂടുതൽ കറിവേപ്പില ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും ആഹാരം കഴിക്കുമ്പോൾ കറികളിലോ തോരനിലോ ഒക്കെ ഈ കറിവേപ്പില കിട്ടിയാൽ അത് കളയാനായി സൈഡിൽ മാറ്റി വെച്ചേക്കും, കഴിക്കില്ല. എന്നാൽ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ ഇനി മുതൽ നിങ്ങൾ ഈ കറിവേപ്പില കളയില്ല. ഇതിൻ്റെ ഗുണങ്ങൾ പലതാണ്. ആദ്യം തന്നെ പറയട്ടെ, ദയവായി ഈ വീഡിയോ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഇടയ്ക്കിത് ഫാസ്റ്റാക്കി അടിച്ചു കളയാതെ ഫുൾ കേൾക്കുക, എങ്കിലേ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഗുണം കിട്ടുകയുള്ളൂ. കറിവേപ്പിലയിൽ വൈറ്റമിൻ എ, ബി, സി എന്നിവ ധാരാളമുണ്ട്. ഇത് ശരീരത്തിന് ആരോഗ്യം തരുന്നു, രോഗങ്ങളെ എതിർത്ത് നിൽക്കാൻ സഹായിക്കുന്നു. നല്ലൊരു ആൻറ്റിബയോട്ടിക്കാണ് ഈ കറിവേപ്പില. നമ്മുടെ ശരീരം ഓരോ കാലാവസ്ഥയിലും അതിനെ ചെറുത്ത് നിൽക്കാനുള്ള റെസിസ്റ്റിംഗ് പവർ ഈ കറിവേപ്പിലയിൽ ഉണ്ട്. ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ നടക്കുന്നു. അനീമിയ ഉണ്ടെങ്കിൽ അത് മാറാനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇല്ലാതാകാനും കൊളസ്ട്രോൾ ഇല്ലാതാകാനും ഒക്കെ നല്ലതാണ് കറിവേപ്പില. നമ്മുടെ സ്കിൻ നല്ലതാകാനും അതുപോലെ മുടി വളരാനും, പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ മുടി നരയ്ക്കുന്നത് ഇപ്പോൾ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ്, അത് മാറ്റാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും അതുപോലെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ നടക്കാനുമൊക്കെ ഏറ്റവും നല്ലതാണ് ഈ കറിവേപ്പില. ഡിപ്രഷൻ മാറാൻ ഏറ്റവും നല്ലതാണ് കറിവേപ്പില. ശരിക്കും ടെൻഷൻ അത് ഈ ഡിപ്രഷനൊക്കെ ഉള്ളപ്പോൾ ഒരു നാലോ അഞ്ചോ പച്ച കറിവേപ്പില കഴുകിയെടുത്ത് ചവച്ച് കഴിക്കുക, അതായത് ഈ ചൂയിങ്കമൊക്കെ ചവയ്ക്കുന്നത് പോലെ നല്ലതുപോലെ ചവച്ച് കഴിക്കുക. പെട്ടെന്ന് തന്നെ മാറ്റം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, നല്ല ഫ്രഷ്നെസ്സും തോന്നും. ഡയബറ്റിക് ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു മെഡിസിനാണിത്. എന്നും രാവിലെ ഉറക്കമുണർന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ, അതായത് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഫ്രഷ് കറിവേപ്പില ഒരു 15 എണ്ണം എടുത്ത് നല്ലതുപോലെ കഴുകി ചവച്ച് കഴിക്കുക. ഇത് ചവയ്ക്കുമ്പോൾ നമ്മുടെ വായിലെ സലൈവയും ഈ കറിവേപ്പിലയും മിക്സായി വയറ്റിൽ ചെല്ലണം. ഇത് ഡെയിലി ചെയ്യുക. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ നല്ലൊരു മരുന്നാണിത്. അതായത് പുതിയൊരു ദിവസം തുടങ്ങുന്നത് ഈ കറിവേപ്പില കഴിച്ചുകൊണ്ടായിരിക്കണം. ഇത് ഈ കറിവേപ്പില കറികളിൽ ഇങ്ങനെ ഇലയായിട്ടിടുമ്പോൾ ചിലർക്ക് കഴിക്കാൻ മടിയാണെങ്കിൽ, നിങ്ങൾ എത്ര പറഞ്ഞാലും വീട്ടിൽ ചിലർ ഇത് കഴിക്കില്ല. അപ്പോൾ അവർക്ക് ഇത് ശരീരത്തിൽ അവർക്കും ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരറിയാതെ എത്തിക്കാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് ഇത് ഉണക്കിപ്പൊടിച്ച് വെച്ചിട്ട് കറികളിൽ മസാലയുടെ കൂടെ ചേർക്കാം. അതാകുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ ശരീരത്തിൽ ഇതിൻ്റെ ഗുണങ്ങൾ എത്തിക്കോളും. വീട്ടിൽ കുട്ടികളാണ് ഇത് എത്ര പറഞ്ഞാലും കഴിക്കാതെ കളയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ഉണക്കിപ്പൊടിച്ച് വെച്ചാൽ സലാഡിലൊക്കെ കുറച്ചിട്ട് കഴിക്കാനും സാധിക്കും. പച്ച പോലെ തന്നെ ഗുണം തരുന്നതാണ് ഉണങ്ങിയ കറിവേപ്പിലയും. കേരളത്തിന് പുറത്തുള്ളവർ കറിവേപ്പില ഇടയ്ക്കൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഇങ്ങനെ ഉണക്കി പൊടിച്ച് വെച്ചാൽ മതി. ഉണക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൂര്യപ്രകാശത്തിൽ ഉണക്കണ്ട. അല്ലാതെ തന്നെ റൂമിൽ വിസ്താരമുള്ള പാത്രത്തിലോ തുണിയുടെ മുകളിലോ ഒക്കെ നിരത്തിയിട്ടാൽ 2-3 ദിവസം മതി, നല്ലതുപോലെ ഉണങ്ങിക്കിട്ടും. അങ്ങനെ ഉണക്കിയെടുത്ത് പൊടിച്ച് വെച്ചാൽ മതി. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. കഴിവതും എല്ലാ കറികളിലും തോരനിലും അതുപോലെ മെഴുക്ക് പുരട്ടികളിലുമൊക്കെ ഈ കറിവേപ്പില ഉപയോഗിക്കുകയും അത് കളയാതെ കഴിക്കാനും ശ്രമിക്കുക. ഇനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ കറിവേപ്പിലയിൽ ഫോളിക് ആസിഡ് ധാരാളം ഉണ്ട്. ഫോളിക് ആസിഡിൻ്റെ കലവറയാണ് കറിവേപ്പില എന്ന് പറഞ്ഞാലും തെറ്റില്ല. കൺസീവ് ആകാൻ, അതായത് പ്രഗ്നൻസി പ്രോബ്ലം ഉള്ളവർ ദയവായി ഇത് ധാരാളം ഉപയോഗിക്കുക. കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിച്ച് ഹോസ്പിറ്റലുകളിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആദ്യം ഹോസ്പിറ്റലിൽ നിന്നും ഫീമെയിൽസിന് കഴിക്കാൻ തരുന്നത് ഫോളിക് ആസിഡ് കൂടാനുള്ള ടാബ്ലറ്റാണ്. അപ്പോൾ നമുക്കിത് പ്രകൃതിയിൽ നിന്ന് തന്നെ ഫോളിക് ആസിഡ് കിട്ടുന്ന സാധനം നമ്മുടെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, യൂട്രസ് പ്രോബ്ലംസ് അതുപോലെ എഗ്ഗ് വളരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഇല്ലാതാക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ കറിവേപ്പില. സ്ത്രീകൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മൾ സാധാ വെള്ളം കുടിക്കാൻ തിളപ്പിക്കുന്നതിൽ കറിവേപ്പില ഇട്ട് തിളപ്പിച്ച് ഡെയിലി ഇത് കുടിക്കുക. 1 ലിറ്റർ വെള്ളമാണെങ്കിൽ 7-8 അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ 9 ഇല തണ്ടൊക്കെ ഇടാം. വെള്ളം ചൂടായി ആവി വന്ന ശേഷമേ ഇലയിടാവൂ. അതിനുശേഷം നല്ലതുപോലെ തിളപ്പിക്കുക. തിളച്ച് 4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്താൽ മതി. അത്രയും തിളച്ച് നല്ലതുപോലെ അതിൻ്റെ ഗുണം ഇറങ്ങട്ടെ. ഇത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അരിച്ച് വെക്കണ്ട, വേറെ ഫ്ലാസ്കിലോ ജഗ്ഗിലോ മാറ്റുന്നു എങ്കിലും ഈ ഇലയോടുകൂടി തന്നെ മാറ്റാം. അതായത് ആ ഇല അതിൽ കിടന്ന് എത്രയും അതിൻ്റെ ഗുണം ഇറങ്ങാമോ അത്രയും ഇറങ്ങട്ടെ. ദാഹിക്കുമ്പോഴൊക്കെ ഈ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ അതിൽ
ഇല കിട്ടുന്നു എങ്കിൽ അത് കളയണ്ട, അതും ചവച്ച് കഴിക്കാം. ചൂടുവെള്ളം വേണമെങ്കിൽ ഇതിൽ നിന്ന് ലേശമെടുത്ത് ചൂടാക്കി കുടിക്കാം. ഇത് ഡെയിലി റുട്ടീനായി ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത്. ഇനി ഇത് ഈ ഫോളിക് ആസിഡ് പ്രോബ്ലം ഉള്ളവർക്ക് മാത്രമല്ല, അനീമിയ, കൊളസ്ട്രോൾ, ചുമ, പനി ഇവയ്ക്കൊക്കെ ഈ വെള്ളം ഇങ്ങനെ കുടിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്കും സർദിൽ, വയറിളക്കം, അതുപോലെ ഡൈജഷൻ നന്നായി നടക്കുന്നില്ല എങ്കിലൊക്കെ ഈ കറിവേപ്പിലയുടെ വെള്ളം കുട്ടികൾക്കും കൊടുക്കാം. കറിവേപ്പിലയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ചിലതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഈ വീഡിയോ കേട്ട ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ കറികളിലൊക്കെ ഇനി കറിവേപ്പില കിട്ടിയാൽ കളയണോ അതോ കഴിക്കണോ എന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നുന്നുവെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആരും മറന്നിട്ടില്ല എന്ന് കരുതുന്നു. പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് പേര്. ഇഷ്ടപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കേൾക്കാനായി പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുക, അപ്പോൾ സെർച്ച് ചെയ്യേണ്ടി വരില്ല. കൂടാതെ ഞാനിടുന്ന വീഡിയോകൾ പലതും പലർക്കും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. വീണ്ടും എൻ്റെ ചെറിയ അറിവിലുള്ള അടുത്ത ടിപ്പുമായി വരാം. ടിൽ ദെൻ ബൈ, ഹാവ് എ ബ്ലെസ്സഡ് ഡേ.